Payyanur A. Kunjiraman Adiyodi Smarga Government Vocational Higher Secondary School. Ivershate Preveshnol Savatina, Madhuriam, Ere. Aunt Verdi Villa de Ella Kutikalkum Admission Nalgam in the Circular Vandadun Sheshamula Adia Preveshnol Savatil Anjipen Kutikalana Ivide Pudiedai, Ethiada. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇവിടെ ഇനി മതിൽ കെട്ടി വിഭജിക്കില്ല. തുല്യനീതി, ലിംഗസമത്വം എന്നതൊക്കെ ഇനി പുസ്തകത്താളിൽ മാത്രം പഠിപ്പിക്കാതെ കണ്ടുമറിഞ്ഞും പരസ്പരം ബഹുമാനിച്ചും ഈ കുട്ടികൾ ഒത്തൊരുമയോടെ പഠിച്ചു മുന്നേറും. 6-7 ക്ലാസുകളിൽ ഓരോ പെൺകുട്ടികളും 8-ാം തരത്തിൽ 3 പെൺകുട്ടികളുമടക്കം 5 പേരാണ് ഇത്തവണ ഇവിടേക്ക് എത്തിയത്. മിക്സഡ് സ്കൂളിൽ പഠിക്കുന്നത് തന്നെയാണ് സന്തോഷമെന്നും മറ്റു കുട്ടികളൊക്കെ ആൺകുട്ടികളായി പോയതിൽ യാതൊരു അസൗകര്യവും തോന്നുന്നില്ലെന്നും എല്ലാവരും ചേർന്ന് നല്ല സൗഹൃദാന്തരീക്ഷമാണിവിടെയെന്നും കുട്ടികൾ പറയുന്നു. എങ്ങനെയുണ്ട്, പുതിയ സ്കൂളിൽ എത്തിയിട്ടുണ്ടല്ലോ? നല്ല സ്കൂളാണ്. എനിക്ക് തേജാലക്ഷ്മിയെ ഫ്രണ്ടായിട്ട് കിട്ടി. നല്ല സ്കൂളാണ്. അതെ, അപ്പൊ സ്വന്തം ക്ലാസ്സിൽ തന്നെ വേറെ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് വിഷമമുണ്ടോ? ഇല്ല. ആ കുട്ടികൾ എങ്ങനെയുണ്ട്? നല്ല കമ്പനിയാണ്. നല്ല ഫ്രണ്ട്സ് ഒക്കെ. ആൺകുട്ടികളായി പോയതിൽ എന്ത് സങ്കടമുണ്ടോ? ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ മിക്സഡ് സ്കൂൾ ഉണ്ട്, അതുപോലെ ഗേൾസ് സ്കൂൾ ഉണ്ട്, എവിടെയായിരിക്കും കൂടുതൽ സന്തോഷം പഠിക്കുമ്പോ? ആണുങ്ങൾ ബോയ്സും ഗേൾസും എല്ലാം മിക്സഡ് ആയ സ്കൂൾ തന്നെയാണ്. ഈ വിദ്യാലയത്തിന്റെ തുടക്കകാലത്ത് ഇത് മിക്സഡ് സ്കൂൾ തന്നെയായിരുന്നു. വിദ്യാർത്ഥികളുടെ ബാഹുല്യം കാരണമാണ് രണ്ട് സ്കൂളുകളായി പിരിഞ്ഞത്. അതിലൊന്ന് പെൺപള്ളിക്കൂടമായും ഈ വിദ്യാലയം ആൺവിദ്യാലയമായും മാറി. എന്നാൽ ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. മാത്രമല്ല ഹയർ സെക്കൻഡറി തലത്തിൽ പെൺകുട്ടികൾ പഠിക്കുന്നതിനാൽ തന്നെ പെൺകുട്ടികളെ കൂടെ ഉൾക്കൊള്ളാൻ മാത്രം സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾക്കും ഇപ്പോൾ പ്രവേശനം നൽകിയിരിക്കുന്നത്. 3 വർഷം മുമ്പ് മുതൽ നമ്മൾ പെൺകുട്ടികളെയും കൂടി ചേർത്ത് സ്കൂൾ മിക്സഡ് ആക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും VHSC വിഭാഗത്തിലും പെൺകുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വിദ്യാലയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെയും മിക്സഡ് രീതിയിൽ തന്നെ പഠിപ്പിക്കാനാണ് നമ്മുടെ സ്റ്റാഫും PTA ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയായി അധികാരികൾക്ക് നിവേദനം നൽകുകയും അന്തിമമായി ഇപ്പോൾ 25-ാം തീയതി നമുക്ക് ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. പെൺകുട്ടികളെ അഡ്മിഷൻ തീരാറായ ഘട്ടത്തിലായതുകൊണ്ട് 5 കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ റോളിൽ വന്നിട്ടുള്ളത്. 8-ൽ 3 കുട്ടികളും 6-ൽ 1 കുട്ടിയും 7-ൽ 1 കുട്ടിയും ചേർന്നിട്ടുണ്ട്. അവർക്ക് ഉപഹാരങ്ങളൊക്കെ നൽകി നല്ല രീതിയിൽ സ്റ്റാഫും PTAയും ചേർന്ന് രാവിലെ പ്രവേശനോത്സവ സമയത്ത് ആദരിക്കുകയുണ്ടായി. ഇനിയും കുട്ടികൾ വരാനുണ്ട്. 9-ലേക്കും 6-ലേക്കും ഒക്കെ ഇനിയും അഡ്മിഷൻ വരുന്നുണ്ട്. വിളിച്ച് വിവരങ്ങൾ തേടുന്നുണ്ട്. ജനങ്ങൾ നല്ല രീതിയിലാണ് ഈ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ ആശങ്കയുണ്ടായിരുന്നു കുട്ടി ഒറ്റക്കായി പോകുമോ ക്ലാസ്സിൽ എന്നത്. അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടും. ഇനിയും പെൺകുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുന്നു. ഇത്തരം മാറ്റങ്ങൾ നൽകുന്നത് നല്ല ഭാവിയിലേക്കുള്ള സൂചന തന്നെയാണ്. ആൺപെൺ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുത്തൻ നാളുകൾ സമ്മാനിക്കാൻ പുതുതലമുറയ്ക്ക് കഴിയും. പയ്യന്നൂരിലെ ബോയ്സ് സ്കൂൾ മിക്സഡ് സ്കൂളാക്കിയതിനു ശേഷം വരുന്ന ആദ്യ അധ്യയന വർഷമാണ് ഇന്ന് ആരംഭിച്ചത്. 5 പെൺകുഞ്ഞുങ്ങളാണ് ഇവിടെ പുതുതായി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. മിക്സഡ് സ്കൂളിൽ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നാണ് കുട്ടികൾ നമ്മളോട് പറഞ്ഞതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി പയ്യന്നൂരിലെ ഈ സ്കൂളിൽ നിന്നും KN വർഷ.